സിനിമയെന്ന മഴവില്ല് വിരിയുന്നത് പലപ്പോഴും അനവധി പേരുടെ കണ്ണീരിലൂടെയും വിയർപ്പിലൂടെയും നിയോഗത്തിൻ്റെ പ്രകാശധാര കടന്നു പോകുമ്പോഴാണ്. അരനൂറ്റാണ്ടോളം കാലം സിനിമയിലെ ശക്തി സാന്നിധ്യമായി ഒപ്പം നടന്ന ഒരാളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാൻഡോകൃഷ്ണൻ എന്ന ലക്കിടിക്കാരൻ്റെ ആരോഗ്യമുള്ള ശരീരം നമ്മുടെ ഫ്രെയിമുകളെ ത്രസിപ്പിച്ചിട്ടുണ്ട്, ഭീതി വിതറിയിട്ടുണ്ട്. ഇത് ലക്കിടിയിലെ സാൻഡോകൃഷ്ണൻ ചേട്ടൻ്റെ വീടാണ്. കഴിഞ്ഞ ഇടവത്തിൽ 94 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണ്ണമായിട്ട് കിടപ്പിലായതിനു ശേഷം ഇവരുടെ വളർത്തുമകളുടെ കൂടെയാണ് ഇവിടെ ഈ വീട്ടിൽ അദ്ദേഹം തനിച്ചാണ്. നമസ്കാരം കൃഷേട്ടാ. നമസ്കാരം. ഒറ്റപ്പാലത്ത് കണ്ണിയമ്പുറത്തല്ലേ വീട്? അതെ. എന്നാണ് മദ്രാസിലേക്ക് പോയത്? മദ്രാസിയിലേക്ക്? ഞാൻ മദ്രാസിലേക്ക് പോയത് 12 വയസ്സിൽ. മദ്രാസ് പോയി അവിടെ വല അലഞ്ഞ് നടന്ന് വളരെയൊക്കെ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവാബ് രാജമാണിക്യത്തിൻ്റെ കമ്പനി ചേർന്നത്. നവാബ് രാജമാണിക്യത്തിൻ്റെ കമ്പനി ചേർന്നിട്ട് അവരുടെ കൂടെ ഞാൻ എം എൻ നമ്പ്യാരും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇരുന്നേർന്നതാണ്. പിന്നീട് അവിടുന്ന് ഉടണ്ടായിട്ട് വന്നു, വിട്ടു. സേലം മാഡൻ തിയേറ്റേഴ്സ് 39 റിലീസായപ്പോൾ അവിടെ പോയി മാസം ചെലവ് കഴിച്ച 50 രൂപ ശമ്പളത്തിന് 3 കൊല്ലം അവിടെ ഇരുന്നു. 42 എസ് എസ് വാസൻ്റെ ജെമിനി സ്റ്റുഡിയോയിലെ ചന്ദ്രലേഖ എന്നും ഒരു പടം തുടങ്ങാൻ പോകണമെന്ന് പബ്ലിസിറ്റി കിട്ടി. ഈ പബ്ലിസിറ്റി കിട്ടിയപ്പോൾ ഞാൻ പുതിയ പടം തുടങ്ങല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല വേഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മദ്രാസിൽ പോയി. മദ്രാസിൽ പോയി ജെമിനി സ്റ്റുഡിയോ പോയി വാസനെ കണ്ടു. അടിക്കടി ഇന്ത്യ വന്ന് പാര് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൂപ്പരെ കണ്ട് പുറത്ത് വരുമ്പോഴാണ് ഷണ്ട് സോമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ എൻ്റെ സകല കാര്യങ്ങളും ഷണ്ട് സോമ പറഞ്ഞു, നീ ഭയപ്പെടാതെ, ഉനക്ക് വേല നാ കൊടുക്കറേ, എനക്ക് അസിസ്റ്റൻ്റായിരു. ഇത് ചന്ദ്രലേഖ പടത്തേക്ക് നാൻ സ്റ്റണ്ട് മാസ്റ്റർ, എനിക്ക് അസിസ്റ്റൻ്റായിരുന്നു പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം അയാളുടെ വീട്ടിലാണ് ആഹാരമൊക്കെ കഴിച്ചായിരുന്നത്. അയാൾ എന്നെ ഒരു സ്വന്തം മകൻ്റെ കൂട്ടത്തിലാണ് നോക്കി വന്നിരുന്നു. തിക്കുറിശേട്ടൻ ഒരു പടത്തിന് വേണ്ടി വന്നു. അപ്പോൾ എൻ ടി രാമറാവു ആദ്യമായിട്ട് ഹീറോവായിട്ട് പഠിക്കുന്ന ഒരു തെലുങ്ക് പടത്തിൽ ഞാനൊരു വേഷം ചെയ്യാം. ജെമിനി അല്ല, വാഹിനി മേക്കപ്പ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ കാണാൻ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ തിക്കുറിശേട്ടനെ. അന്ന് മുതൽ കൊണ്ട് തിക്കുറിശേട്ടനെ ഞാനും പരിചയപ്പെട്ടു. പരിചയപ്പെട്ടതിന് ശേഷം പല പടങ്ങളിലേക്ക് മൂപ്പരനെ എനിക്ക്, നീ മലയാളിയല്ലേ, മലയാളം സംസാരിക്കുമോ ഉവ്വ് എന്ന് ചില വേഷങ്ങളൊക്കെ ചെറിയ ചെറിയ വീഴും. പിന്നെ സേലം മാഡൻ തിയേറ്റേഴ്സിൽ രത്ന സ്റ്റുഡിയോ വന്നിട്ട് സമ്പൂർണ്ണ രാമായണം എടുക്കണു എന്ന് പറഞ്ഞിട്ട് എം എ വേണു, ശിവാനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവ്, ഹനുമാൻ വേഷത്തിന് ആരാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഏഴുമലവരെയൊക്കെ നോക്കി, ഏഴുമലയ്ക്കൊക്കെ വയറ്, ഹനുമാനും വയറുണ്ടോ? അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, ഇതേമാതിരി സ്റ്റുഡിയോ ഒരു സ്റ്റുഡിയോക്കാർ വന്നിട്ടുണ്ട്, ആ ഹോട്ടലിൽ അവർ താമസിക്കുന്നുണ്ട്, അവരിങ്ങനെ ഹനുമാൻ വേഷത്തിന് ആളെ അന്വേഷിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എം എ വേണുവിനെ എനിക്കറിയും, ഞാൻ സേലം മാടൻ തിയേറ്റേഴ്സിൽ ഇരുന്നല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി വന്നായാലും വന്നത് വരട്ടെ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സൈക്കിളിലാണ് എൻ്റെ പോക്ക് വരുന്നത്. ചെന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ ശിവജ്ഞാനഗ്രാമണി പറഞ്ഞു, ഹാ ഹനുമാൻ വന്താച്ചേ എന്ന് പറഞ്ഞു. ഞാൻ ചേത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എന്താ ഹനുമാൻ വന്താച്ചാന്ന് എനിക്കിത് മനസ്സിലായില്ലേ. മദ്രാസിൽ ഷൂട്ടിങ് പിന്നീടാണ് വന്നത്. അത് ആദ്യം തുടക്കമൊക്കെ സേലത്തന്നെ. ആ പിന്നെ ഈ രാവണൻ ദർബാർ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേലത്ത് തന്നെ എടുത്തത്. പിന്നെ ഔട്ട്ഡോർ ഷൂട്ടിങ് ചിലതുണ്ടായിരുന്നു, അതിനാണ് മദ്രാസിൽ വന്നത്. മറ്റേ ഹനുമാൻ മറ്റേ ലങ്കയ്ക്ക് ചാടുന്നു, അതൊക്കെ ചാടി വലയിൽ പെട്ട് ഡ്രസ്സൊക്കെ പോയി, അങ്ങനെയൊക്കെ വലിയ ഇതായി. അതൊക്കെ കഴിഞ്ഞു പിന്നെ വളരെ സമാധാനമായിട്ട് പടം കഴിഞ്ഞു. പടം കഴിഞ്ഞ് എനിക്ക് എല്ലാം കൂടി ശ്രീരാമൻ ആരായിരുന്നു? ശ്രീരാമൻ വന്നിട്ട് എൻ ടി രാമറാവു, എൻ ടി രാമറാവു ശിവരാമൻ അല്ല ശ്രീരാമൻ, പിന്നെ നരസിംഹഭാരതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നരസിംഹഭാരതി ലക്ഷ്മണൻ, പിന്നെ സീത വന്ന് പത്മിനി. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഒറ്റപ്പാലത്ത് വലിയ തറവാടുകളിൽ കൃഷ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ട്, അമ്മമാർക്ക് കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണേട്ടനെ വിളിച്ച് നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരും. അന്ന് കാലൊക്കെ തൊട്ട് ആൾക്കാർ വന്നിക്കുമായിരുന്നു അല്ലേ?
പിന്നെ അതുമാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി രാമായണം റിലീസായി ഓടിയിട്ടിരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് എന്നെ കൂട്ടി, ഞാനിവിടെ നാട്ടിൽ വന്നിട്ടാൽ അവർ കേട്ട ഉടനെ വന്ന് എന്നെ കൊണ്ടുപോയി എനിക്ക് സൽക്കാര കാര്യങ്ങളും ആഹാരതൊക്കെ. ഞാൻ ഹനുമാന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട അതുപോലെ റോളുകൾ കിട്ടി? ആ റോളുണ്ട്, ലവകുശ. ലവകുശ, അതെ, അതിലും ഹനുമാൻ തന്നെ. കുഞ്ചാക്ക മുതലാളിക്ക് ഞാനച്ച ജീവന, എന്ത് ഏത് പടം ഉണ്ടെങ്കിലും ശരി എനിക്കൊരു വേഷമുണ്ട്. അതിൽ പൊന്നാവരം കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു പടത്തിൽ ഒരു വേഷം, അതിൽ ഞാനൊരു കോട്ട കാവൽക്കാരനാണ്. നസീർ വരാം, നസീറും ബാസിയും രണ്ടാളും കൂടി വരുന്ന സമയത്ത് കയറി വരുമ്പോൾ അതിൽ വെച്ചിട്ട് എനിക്കും നസീറിനും ഒരു ഫൈറ്റുണ്ട്. എന്താ മാഷെ വിളിക്കണോ? എന്തിനാ ഈ ഫൈറ്റ്? ഞാൻ അപ്പോൾ നസീർ സാർ പറഞ്ഞു, കൃഷ്ണേട്ടനറിയാത്ത മാസ്റ്ററോ കൃഷ്ണേട്ടനറിയാത്ത ഫൈറ്റോ എന്താണുള്ള പടത്തിലേക്ക്, അതുകൊണ്ട് മാഷൊന്നും വേണ്ട, കൃഷ്ണേട്ടൻ ഞാൻ ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് ചെയ്തോളാം. രാവിലെ ഒരു 9 മണി 10 മണിക്ക് സെറ്റപ്പ് ചെയ്ത് തുടങ്ങി 1 മണിയാകുമ്പോഴേക്ക് ഫൈറ്റ് കിട്ടി. ഒരാളുടെ പേരിനിപ്പോൾ സാൻഡോ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഞാൻ രണ്ടുപേരെ കേട്ടിട്ടുള്ളൂ. ഒന്ന് സാൻഡോ MMA ചിന്നപ്പ തേവർ, അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായിരുന്നു. മൃഗങ്ങളെ വെച്ച് ചിത്രങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. പിന്നെ കാണുന്നത് അനുഭവങ്ങൾ പാളിച്ചാണെന്നുള്ള സിനിമയിലെ നായകനായ സത്യൻ മാസ്റ്റർ തൂക്കിയെടുത്ത് ദൂരെ എറിയുകയും അങ്ങനെ ശരീരം കാണിച്ച് പേടിപ്പിക്കുന്ന ഒരാൾ, അന്ന് ശ്രദ്ധിച്ചത് ആരാണെന്നുള്ളപ്പോൾ സാൻഡോ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊന്ന് അതൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിക്കൊണ്ടുള്ള ഇതൊക്കെ ഏർപ്പാടൊക്കെ ചെയ്ത് അത് ചെയ്തപ്പോഴാണ് MGR എന്നോട് വളരെ ആപ്പോസിറ്റായത്. ആ മൂപ്പർ എന്തിനാണ് യൂണിയൻ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ MGRയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു 10-12 ആൾക്കാരേ ഉള്ളൂ, അവർക്കേ വേഷ പണിയുള്ളൂ. ബാക്കി എത്രയോ സ്റ്റണ്ട് ചെയ്യുന്ന ചെക്കന്മാരും നല്ല കഴിവുള്ള ചെക്കന്മാരും ഒക്കെ വെറുതെ ഇരിക്കുക. അപ്പോഴാണ് എനിക്ക് യൂണിയൻ തുടങ്ങണമെന്ന് തോന്നിയത്. ഇന്നിപ്പോൾ യൂണിയനിൽ ഉള്ള മെമ്പർമാർക്ക് ഒരു ഫൈറ്റിന് പോയാൽ ഇത്ര ഉറുപ്പ്യാന്ന് ഒരു കണക്കൊക്കെയുണ്ട്. ഇന്നിപ്പോൾ 1200 രൂപയോ എന്തോ ആണത്. ഇപ്പോൾ മുമ്പേ അതുണ്ടായിരുന്നില്ല. കൃഷ്ണൻ്റെ മക്കൾ എത്ര മക്കളാ? എനിക്കൊരൊറ്റ മകൻ. മകൻ ഇപ്പോൾ മദ്രാസിലാണ്. അവൻ പോലീസിലായിരുന്നു, പോലീസ് ഇൻസ്പെക്ടറായിട്ട് ഇപ്പം റിട്ടയറായി. റിട്ടയറായിട്ട് എനിക്ക് ചില സമയത്ത് വിളിക്കും, എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അയച്ചു തരാറില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നീ എന്തെങ്കിലും എനിക്ക് മാസം മാസം എനിക്ക് അയച്ചു തന്നാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാധിക്കില്ല, അച്ഛന് പണം അയക്കാൻ, അച്ഛന് സിനിമാക്കാരുടെ സഹായമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരി നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റേ സിനിമയിൽ നിന്ന് സിനിമാ സംഘടനകളിൽ നിന്ന് സഹായമൊക്കെ ഉണ്ടോ? ആ സിനിമാ സംഘടന വെച്ചാൽ അമ്മ, അമ്മയിലും സഹായം, അമ്മയുടെ സഹായമാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഭക്ഷണമില്ലാതെ കൊണ്ട് നേരത്ത് ചാപ്പാട് കഴിക്കുന്നത് അമ്മയുടെ സഹായമാണ്. ഇവരാരെങ്കിലും മമ്മൂക്ക ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായമൊക്കെ തരാറുണ്ടോ? ഈ അമ്മയുടെ മമ്മൂട്ടി ഇപ്പോൾ അവരിവിടെ ഷൂട്ടിങ്ങിന് വരലില്ലല്ലോ. മമ്മൂട്ടി ഇവിടെ വന്നാൽ മമ്മൂട്ടിയെ കണ്ടാറുണ്ടെച്ചാൽ മമ്മൂട്ടി എനിക്കൊരു 1500 തരും. അതേമാതിരി തന്നെ മോഹൻലാൽ ഇവിടെ ഒരു പടവും ഷൂട്ടിങ്ങിന് വരുന്നില്ല കുറച്ച് ദിവസമായിട്ടേ, അതുകൊണ്ട് ഇപ്പോൾ അവരെ കാണാറില്ല. ഞാൻ ഈ അമ്മയുടെ മീറ്റിംഗ് ഉണ്ട്, ഈ ജനറൽ ബോഡി മീറ്റിംഗ്, അതിന് പോവും. അതിന് പോയാൽ വരുന്ന സമയത്ത് മോഹൻലാൽ തരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിലെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് 95 വയസ്സോളമായി. അപ്പോൾ 73 വർഷമായിട്ട് സിനിമയിലുണ്ടാകുക എന്ന് പറയുന്നൊരു അത്ഭുതം തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നൊരു ലഹരി തന്നെയാണ്. ഇപ്പോഴും ഒരു ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. നടക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നടന്നു വരും. ഇപ്പോഴും ഒറ്റപ്പാലം ഭാഗങ്ങളിൽ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആദ്യം എന്നെ കാണാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം വരും. അതിൽ എന്തെങ്കിലും ഒരു സീനുണ്ടെങ്കിൽ അഭിനയിക്കാനും അദ്ദേഹം തയ്യാറാണ്. അത്രത്തോളം സിനിമയെ തൻ്റെ പ്രാണനമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നൊരു മനുഷ്യനാണ്. എത്ര സിനിമയിൽ അഭിനയിച്ചു ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. ഏതാണ്ട് 2000-3000 അതിൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് കാലങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഈ ഹനുമാൻ വേഷങ്ങൾ ഞാൻ കാണുന്നത് ഏതാണ്ട് ഒരു 28 വർഷം മുമ്പാണ്. അന്ന് ത്യാഗരാജൻ മാസ്റ്ററുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ വളരെയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.
എന്നാലും മോനെ എന്നാണ് അന്നും വിളിച്ചിരിക്കുന്നത്, ഇന്നും വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പ്രായമായിട്ടും അങ്ങനെ കേൾവിക്കോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കോ ഓർമ്മയ്ക്കോ ഒരു കുറവില്ല. ഒരു സിനിമയുടെ മാന്യത അദ്ദേഹം എല്ലാവരോടും പുലർത്താറുണ്ട്. ഇപ്പോഴും അമ്മയുടെ ജനൽപൊടി നടക്കുമ്പം ഏറ്റവും അവശനായിട്ട് അവിടെ വരുന്ന പുള്ളിയാണ്. ഒരു വടി കുത്തിപ്പിടിച്ച് പുള്ളിക്ക് എന്തൊക്കെയോ വാർദ്ധക്യ സൗജന്യമായ അസുഖങ്ങളോ മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വരും. പക്ഷേ സാന്റോ കൃഷ്ണൻ ചേട്ടൻ വരുമ്പോൾ എല്ലാവർക്കും, മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. അപ്പം എനിക്ക് വാസ്തവത്തിൽ വീടില്ല, ഇരിക്കാൻ വീടില്ല. അപ്പം ഈ വീട് ഇപ്പോൾ ഭാര്യ വീട്ടുകാരുടെ വീടാണ്. അപ്പം അവർ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണ്. ഭാര്യ അവിടെയാണ്, മകളുടെ അടുത്താണ്. അതെ. അപ്പോ ഒരു മകനുള്ളൂന്നല്ലേ പറഞ്ഞു? അവൻ മദ്രാസിലല്ല, ഒരു മകൻ. അപ്പൊ ഇത് മകളാ? ഇത് വളർത്തുമകളാ. അതെ. അവിടെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് അവനുണ്ട്, അവനും അവന്റെ അമ്മയും അവരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. കൃഷ്ണന്റെ ഭാര്യ മകളുടെ കൂടെയാണ്. പുതിയ സിനിമകള്, ചെയ്ത സിനിമകള്, ഇപ്പൊ മമ്മൂക്ക, ലാലേട്ടൻ, അവരൊക്കെ അതിപ്പോ മമ്മൂട്ടി പടത്തിന്റെ ഓർമ്മയില്ല കുട്ടി, അതുകൊണ്ടാണ്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള പടം കുട്ടി ഡയറക്ട് ചെയ്ത പടത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതെ. ആറ് ഏഴ് പടത്തിൽ മോഹൻലാലിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവസാനം ഏത് സിനിമയിലാണ് ചെയ്തത്? അവസാനം അഭിനയിച്ച സിനിമ ദിലീപ് അഭിനയിച്ച പടം, അതായത് മീശമാധവൻ. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചില അഭ്യാസങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അതായത് സി എൻ നാരായണൻ നായർ എന്നൊരു കുറുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പാലക്കാട്ടുള്ള ഗുരുവിൻ്റെ അമ്മാവനാണ്. അഭ്യാസം അപ്പം തന്നെ ചില അഭ്യാസങ്ങളൊക്കെ പഠിച്ചായിരുന്നു. പിന്നെ ഈ ബാക്ക്, ഫ്രണ്ട്, ഇതൊക്കെ ഓടി ജമ്പ് ചെയ്ത് ലീപ്പ് ചെയ്യുക, അതൊക്കെ അവിടെ വെച്ചിട്ട് പഠിച്ചാണ്. പിന്നെ അഭ്യാസം കുരുക്കൾ നാരായണൻ നായർ കുരുക്കളുടെ അടുത്തുനിന്നാണ് കുറേശ്ശെയൊക്കെ പഠിച്ചു. പടത്തിലുള്ള ഫൈറ്റേ തനിയായിരുന്നേ. അതിപ്പോൾ നമ്മൾ ഒറിജിനൽ അഭ്യാസം പടത്തിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പടത്തിലേക്ക് അങ്ങനെയുള്ള ഇതൊന്നും പടത്തിൽ പഠിക്കുന്നത് പഠിപ്പിച്ചത് വാസ്തവം പറയുകയാണെന്ന് വെച്ചാൽ സ്റ്റണ്ട് സോമാണ്. പണ്ട് ശബരിമലയ്ക്ക് സ്ഥിരം പോകാറില്ല. ഇപ്പോൾ ഒരു 56 കൊല്ലം പോയി. പിന്നെ 56 കൊല്ലം. അതെ. പിന്നെ ഇപ്പൊ പോവാൻ വയ്യ, നടക്കാൻ വയ്യ. ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? ആർക്കും? എനിക്കോ? അയ്യോ, എനിക്ക് പറ്റിയിട്ടുള്ള അപകടത്തിന് കണക്കില്ല. പക്ഷെ ആ എന്ത് അപകടം പറ്റിയാലും അതോരോ 4 ദിവസം 5 ദിവസം അതിന് മേലെ അതിനെ കൊണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം ഇതുവരേക്കും എത്തി. ഇനിയിപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ എത്ര ദിവസം ഇരിക്കും, എത്ര മാസം ഇരിക്കുന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല. എത്രയും വേഗത്തിൽ മരിച്ചാൽ അത്രയും നല്ലത്. അതേ വേണ്ടു. ഇനി ഇവിടെ കൃഷ്ണൻ ആരാ സഹായിക്കാൻ? ഇവിടെ എനിക്ക് സഹായം ഈ അനീഫുടെ കുട്ടികളുമാണ്. നല്ല അയൽക്കാർ. അതെ. ഈ കുട്ടികളുടെ ഒരു സഹായമാണ് എനിക്ക് വല്ലാത്ത സഹായം. അത് മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത അനീഫ ലൈല ദമ്പതികളില്ലേ, അവരുടെ ഒരു സഹായം ഉണ്ടല്ലോ. അത് ഞാൻ എത്ര എത്ര ഇതായാലും മറക്കാൻ പറ്റില്ല. അല്ല, അത് കൃഷ്ണേട്ടന് മാത്രമല്ല, അത് നമ്മുടെ കേരളത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. കാരണം സ്വന്തം അച്ഛനും അമ്മേനെയും നോക്കാത്ത മക്കളുള്ള ഈ ലോകത്ത് ഒരു ബന്ധവും ഇല്ലാത്ത അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അവര് അച്ഛാന്ന് വിളിക്കുന്നു, അവര് സ്നേഹത്തോടു കൂടിയിട്ട് നോക്കുന്നു, ഭക്ഷണം കൊണ്ടുവന്നു തരുന്നു, പണം തരുന്നു. സഹായിക്കാൻ ഒരുപാട് പേർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരും. പക്ഷെ ഈ സഹായമാണ് ഏറ്റവും വലിയ സഹായം. മക്കള് വാ, ഇരിക്കുക, അങ്ങോട്ട് ഇരിക്കുക. മോള് ഇവിടെ. ഇതാണ് കൃഷ്ണേട്ടൻ്റെ ഇപ്പോഴത്തെ കുടുംബം. അതായത് എനിക്ക് സകല സഹായങ്ങളും ചെയ്യുന്നത് എൻ്റെ കുട്ടി ലൈലിയും അനീഫയും അവരുടെ മക്കളും. ഞങ്ങള് സിനിമ ലോകമൊക്കെ അവരോട് നന്ദിയുള്ളവരാണ്. അവര് ചെയ്യുന്ന നന്മ ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത, ഞാൻ മരിച്ചാൽ കൂടി മറക്കില്ല അങ്ങനെയുള്ള ഒരു സഹായമാണ് അവർ ചെയ്യുന്നത്. അതായത് എനിക്ക് സമയത്ത് 7 മണി വെച്ചാൽ 7 മണിക്ക് എനിക്ക് ടിഫിൻ, 1 മണി വെച്ചാൽ 1 മണിക്ക് എനിക്ക് ചാപ്പാട്, വൈകുന്നേരത്ത് 7 മണി വെച്ചാൽ 7 മണിക്ക് എനിക്ക് കഞ്ഞി, ഇങ്ങനെ കൊടുന്നു തന്നിട്ട് ഇപ്പം എന്നെ രക്ഷിക്കുന്നത് അവരാണ്. അനീഫയും എൻ്റെ മോളിൽ ലൈലി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കൃഷ്ണേട്ടൻ ഇപ്പോൾ ലക്കിടിയിലെ ഭാര്യാഗ്രഹത്തിൽ ലേഖനാണ്. കുറച്ചു കാലം മുമ്പ് അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ ദൃഢഗാത്രൻ ഒരു പൂർവ്വജന്മ സ്മൃതി പോലെ
നമ്മുടെ ചലച്ചിത്ര സെറ്റുകളെ ഗ്രസിച്ചു നിന്നേനെ. സിനിമയുടെ ഭൂതകാലത്തിൻ്റെ ചിത്രങ്ങളാണ് സാൻഡോ കൃഷ്ണൻ ചേട്ടൻ്റെ അനുഭവങ്ങളിലൂടെ ചുരുൾ നിവർന്നത്. ഇന്നിൻ്റെ സംഘടന രംഗം കുറേ കൂടി സജ്ജമാണ്, സംഘടിതവും. എന്നാൽ രണ്ടും കൽപ്പിച്ച് ഈ രംഗങ്ങൾക്ക് മിഴിവ് പകരുന്ന ഒരു ഫൈറ്ററുടെ ജീവിതം എത്രമാത്രം സുരക്ഷിതമാണ്? MGR നഗർ എന്ന പേരുള്ള ഈ സ്ഥലത്ത് ഒരുപാട് ഫൈറ്റ് മാസ്റ്റേഴ്സും സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളും താമസിക്കുന്നുണ്ട്. നമ്മളിനി അടുത്ത കപിലൻ എന്ന പേരുള്ള ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ കണ്ടത് ഒരു മനുഷ്യനാണ്, ഈ തകർത്തത് ഒറിജിനൽ ഗ്ലാസ്സാണ്. നമ്മൾ കണ്ട ഈ ആക്ഷൻ സീക്വൻസിൽ സാധാരണ ഇത്തരം ആക്ഷൻ സീക്വൻസുകളിൽ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകതരം ഗ്ലാസ്സാണ്. അത് സാധാരണഗതിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കണ്ട സീക്വൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒറിജിനൽ ഗ്ലാസ്സാണ്. ഇതിൽ അപകടം ഉണ്ടാവാനുള്ള സാധ്യത 100% ആണ്. ഈ ഫൈറ്റ് രംഗത്ത് നമ്മൾ കണ്ട ഫൈറ്റ് ആർട്ടിസ്റ്റ് മിസ്റ്റർ കപിലൻ, കപിലനാണ് നമ്മളോടൊപ്പം ഉള്ളത്. കപിലനെ നമുക്ക് പരിചയപ്പെടാം. ഫൈറ്റ് ഒരു തൊഴിലാ എടുക്കണമെന്ന് എപ്പോൾ തോന്നിയിടിച്ചു നിങ്ങൾക്ക്? ഫൈറ്റ് വന്ന് തൊഴിലാ എടുക്കണമെന്ന് ഫാദർ വന്ന് ഫൈറ്റ് മാസ്റ്ററാ இருந்தார் ഫാർമസിയോന്ന് சொல்லிட்டு അവർ ഫൈറ്റ് മാസ്റ്ററാ இருக்கும்போது நிறைய തെലുങ്ക് படங்கள் நிறைய படங்கள் பண்ணியிருக்காங்க. அப்போ அப்பா பண்ண ஃபைட்லாம் பாக்கும்போது எனக்கு படம் பாக்கும்போது அந்த நேம் சண்டை பேர்ச்சி பரமசிவன் வரும்போது எனக்கு நம்மளும் அது பண்ணணும், நம்மளும் அந்த லைனில் போகணும்னு படிப்பு அந்த அளவுக்கு படிக்கல. 8th படித்து முடித்தாச்சு. அதுக்கப்புறம் கொஞ்சம் கொஞ்சமாக ப்ராக்டிஸ் பண்ணால் டேடி வந்து வேண்டாம், ரிஸ்க்கு இது, எந்த நேரத்துலையும் வந்து உயிர் போகும், கை கால் அடிபடும், ஊனமாகிற சான்ஸ் இருக்குது, அதனால் வேண்டாம் அப்படின்னா, இல்லை நான் அதில் தான் போவேன், வேறு எதுலேயுமே நான் போக மாட்டேன் அப்படின்னு சொல்லிட்டு ரொம்ப பிடிவாதமாக இருந்து 89 அப்பா வந்து ஏதாவது ப்ரிப்பரேஷன்ஸ் பண்ணியாச்சு? இது சேர்றதுக்கு முன்னாடி ஃபைட்டர் யூனியனில் சேர்றதுக்கு முன்னாடி கராட்டே, குங்ஃபு அதை மாதிரி ஏதாவது கற்று? அதுக்கு முன்னாடி வந்து ஜிம்னாஸ்டிக்னு ஒன்று இருக்குது. ஜிம்னாஸ்டிக் வந்து 2 வந்து ப்ராக்டிஸ் பண்ணோம். 2 ப்ராக்டிஸ் பண்ணி பேக் பிளிப்பு, பேக்கு, அதாவது சினிமாக்குன்னு சில ஃபைட்டு இருக்குது, அந்த ஃபைட்டை கற்றுக்கிட்டு தான் சினிமா பண்ண முடியும். புதுசாக வந்து திடீர்னு ஹீரோ டமால் அடினா அடிக்க முடியாது, ஃபேஸில் அடிச்சிருவாங்க. அது ப்ராக்டிஸ் பண்ண பண்ண அந்த ஃபேஸ் முன்னாடி வந்துட்டால் கூட கரெக்டாக நம்ம அட்டன் பண்ணுறது. 2 கிளாஸ் அட்டன் பண்ணி அதை கற்றுக்கிட்டு அதுக்கப்புறம் தான் ஸ்ட்ரென்த் யூனியனில் மெம்பர்ஸ் ஆகும். 20 எக்ஸ்பீரியன்ஸில் உங்களுக்கு ஏதாவது காயம் பட்டிருக்கு? காயம் வந்து எனக்கு வந்து 94 வந்து மேரேஜ் ஃபிக்ஸ் பண்ணிட்டேன். அப்போ வந்து திடீர்னு பார்த்தீங்கன்னா சரிகம பதனின்னு சொல்லிட்டு பார்த்திபன் ஹீரோ, நம்ம தளபதி தினேஷுக்கு ஃபஸ்ட்டு படம் அது. அந்த படத்தில் வந்து ஒரு டபுள்ஸ் ஒன்று, டபுள்ஸ் ஒருத்தரை கட்டி பிடிச்சி பார்த்திபனை கட்டி பிடிச்சிட்டு ஒரு சம்மர் ஷாட் அடிக்கணும். அது சம்மர் ஷாட் அடிக்கும் போது நான்சிங் ஆயிடுச்சு. நான்சிங் ஆகிட்டு ஒரு 5 ஹைட்டில் இருந்து கரெக்டாக கழுத்து வந்து கீழே லேண்ட் ஆகிடுச்சு. கழுத்து லேண்ட் ஆனதுக்கப்புறம் எனக்கு என்ன நடந்ததுன்னே தெரியாது. அதுக்கப்புறம் கண்ணு முழிச்சு பார்த்தா நம்ம சூரிய ஹாஸ்பிட்டலில் அட்மிட்டு, டாக்டர் வந்துட்டு இப்போ வந்து ரெஸ்ட்டு, ஃபுல் ரெஸ்ட்டு எடுக்கணும், 6 ரெஸ்ட்டு எடுக்கணும், இனிமேட்டு வேலைக்கே போகக்கூடாது அப்படின்னு சொல்லிட்டாங்க. அதுக்கப்புறம் இல்லை சார், இந்த வேலை தான் நான் செய்யணும், இந்த வேலையை விட்டால் எனக்கு வேறு வேலை தெரியாது அப்படின்னு சொன்னேன். இல்லை இல்லை நீ பண்ணவே கூடாது, ஒரு பெட்டி கடை ஒன்று இருக்குல்ல அது வச்சு கூட உட்காந்துக்கோ, ஆனால் ஃபைட்டு மறுபடியும் இந்த மாதிரி ரோல்லாம் பண்ணால் பயங்கர ரிஸ்க்கு, உனக்கு அடிபடும் அப்படின்னு சொன்னாங்க. அப்புறம் ஒரு வாரத்தில் டிஸ்சார்ஜ் ஆகிட்டு மறுபடியும் அதே தொழில் போயிட்டேன். டாக்டர் வந்து 6 கழித்து மறுபடியும் வர சொன்னார். அந்த டாக்டரை போய் நான் பார்க்கவே இல்லை. அது வந்து அந்த நேரத்தில் வந்து பயம் இருக்கும். அதாவது வந்து இப்போ கூட சாகுல்னு ஒரு ஃபைட்டர் ஒருத்தர் மிஞ்சி போனால் அவருக்கு வந்து 26 கல்யாணம் ஆகிட்டு அவங்க ஒய்ஃப் வந்து ப்ரெக்னெண்ட்டாக இருக்காங்க. கனல் கண்ணன் மாஸ்டருக்கு ஹைதராபாத்தில் அலுமினியம் ஸ்டுடியோன்னு சொல்லி ஒரு இடம் இருக்குது. அங்கே ஷூட்டிங் பண்ணும்போது ஒரு ட்விஸ்ட்டு உடம்பு வந்து இப்படி உடம்பு ரொட்டேட் பண்ணுவாங்க. அது ரொட்டேட் பண்ணும்போது இந்த பக்கம் ஒரு ஃபயர் பால் ஒன்று வரும். அந்த ஃபயர் பால் கரெக்டாக வரும்போது இவர் கொஞ்சம் நான்சிங் ஆயிடுச்சு. அந்த ஈட்டு ஃபேஸில் பட்டவொடனே கீழே வந்து முது பதில் ஹெட்டு இது வந்துச்சு, கழுத்து வந்துடுச்சு. கழுத்து குத்தினவொடனே அப்படியே கைகாலெலாம் ஒரு மாதிரி வரைச்சிருச்சு. உடனே டக்குன்னு ஹைதராபாத் அப்போலோ ஹாஸ்பிட்டலில் அட்மிட் பண்ணாங்க. நைட்டு ஃபுல்லாக இருந்தார், காலையில் டெத் ஆகிட்டார். ராயபுரம் தான் வீடு, சாகுல்னு சொல்லிட்டு. சின்ன வயசு, அவருடைய இழப்பு வந்து எல்லாருக்குமே வந்து ரொம்ப கஷ்டமாயிடுச்சு. நிறைய பேர் அப்பா ஃபைட் மாஸ்டராக இருந்தது, அதுக்கப்புறம் பையனும் அந்த ஃபீல்டில் வந்திருக்கு.
உங்களுக்கு பசங்களை ஏதாவது இருக்கா? உங்கள் பசங்களை ஃபைட்டு ஃபீல்டு கொண்டு இல்லை, பசங்க ஃபீல்டில் சேர்க்குற அளவுக்கு இல்லை. நான் வேண்டாம், என்னையோட முடிஞ்சிருட்டோம் அப்படின்னு ஒரு இதில் இருக்கேன். நீங்கள் அப்பா சொன்ன வார்த்தை கேட்கல. அப்போ எப்படி பசங்கக்கிட்ட அப்படி சொல்ல முடியும்? இல்லை, எங்கள் பசங்களுக்கு அதில் இன்ட்ரெஸ்ட் இல்லை. ஒருத்தர் சிங்கர் அந்த மாதிரி. என்ன குழந்தைகள் இருக்கு? ரெண்டு பசங்க இருக்கு, பொண்ணு இருக்கு. ரெண்டும் பொண்ணு. ஆமாம். ഈ സംഘടന വിദഗ്ധർ ഒരിക്കലും താരങ്ങളായിരുന്നില്ല. സിനിമ എന്ന യുദ്ധത്തിലെ അറിയപ്പെടാത്ത കാലാളുകളാണ് ഇവർ. ജീവിതമേ കർമ്മം, കർമ്മമേ ജീവിതം എന്ന മന്ത്രം ജീവിതവ്രതമാക്കിയവർ. ഇവരുടെ കഥകൾ പറയാതെ സിനിമാ കാര്യങ്ങൾക്ക് കടന്നുപോകാനാവില്ല.